സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകൾക്ക് മാർഗരേഖയുമായി ഗതാഗത വകുപ്പ് ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് യാത്രാനുമതി ബസ് ജീവനക്കാർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തിരിക്കണം എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് ഒക്ടോബർ 20ന് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഈ സ്കൂൾ ബസ്സുകളൊക്കെ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞത് സ്കൂൾ യാത്രയ്ക്കുള്ള മാർഗരേഖ അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ മാർഗരേഖയിൽ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒക്ടോബർ 20ന് മുൻപ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പരിശോധനാ സർട്ടിഫിക്കറ്റ് കരുതണം എന്ന് നിർബന്ധമാണ് അതായത് കൃത്യമായ പരിശോധനകളെല്ലാം നടത്തി ഈ ഫിറ്റായ ബസ്സിൽ തന്നെയാണ് ഈ കുട്ടികൾ പോകുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായി ആ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും ഈ ഒരു കോവിഡ് കാലത്ത് ഒരു സീറ്റിൽ ഒരു കുട്ടിയെ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള യാത്രയായിരിക്കും സാധാരണ രണ്ട് കുട്ടികൾ ഒരു സീറ്റിൽ ഇരിക്കുന്ന തരത്തിലാണ് സ്കൂൾ ബസ്സുകളിലെ ഘടന ചിലപ്പോൾ കൂടുതൽ കുട്ടികൾ നിന്നും ഇരുന്നുമൊക്കെ ഈ സീറ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അതൊന്നും അനുവദിക്കില്ല നിന്നുകൊണ്ടുള്ള യാത്ര ഇല്ല എന്നുള്ളതും ഈ എസ് ഒ പിയിൽ എടുത്തു പറയുന്നുണ്ട് വാഹനങ്ങളിൽ തെർമൽ സ്കാനർ അത് ഉറപ്പാക്കണം കാരണം കൃത്യമായി ഈ കുട്ടികൾ വാഹനങ്ങളിലേക്ക് കയറുമ്പോൾ സ്കൂളിലേക്കുള്ള യാത്രയുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിലേക്കുള്ള വാഹനങ്ങളാണ് സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങളാണ് ആ വാഹനങ്ങളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ താപനില പരിശോധിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണം ഡ്രൈവർ അടക്കമുള്ള ജീവനക്കാർ ഡ്രൈവറും അതോടൊപ്പം തന്നെ സഹായിയും ആയയും ഒക്കെ ഉണ്ടാകും ഈ ബസ്സിൽ അവർ നിർബന്ധിതമായും ഫുള്ളി വാക്സിനേറ്റഡ് ആയിരിക്കണം അതായത് രണ്ട് ഡോസ് വാക്സിനും അവർ എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം കാരണം ഈ കോവിഡ് കാലത്തെ യാത്രയാണ് കുട്ടികൾ തമ്മിൽ ഇടകലരാതിരിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കേണ്ടത് ഈ ബസ്സിനുള്ളിലുള്ള ജീവനക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പരിശീലനം ഉണ്ടാകും അതുപോലെ തന്നെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് അവയ്ക്കും ഈ നിബന്ധനകളൊക്കെ ബാധകമാണ് കെ എസ് ആർ ടി സി ഒരു ബോണ്ട് സർവീസ് നടത്തുന്നതും പരിഗണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയൊക്കെ നടത്തുന്നത് പോലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോണ്ട് സർവീസും ഇപ്പോൾ പരിഗണനയിലുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ഈ എസ് ഒ പിയിൽ പറയുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആശങ്കയകറ്റും വിദ്യാലയങ്ങൾക്ക് മുന്നിൽ അനാവശ്യ കൂട്ടം കൂടൽ പാടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും പ്രത്യേക പരിശീലനമുണ്ടാകും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കായിരിക്കും ഇതിൻ്റെയൊക്കെ ചുമതലയെന്ന് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർ കണ്ടക്ടർമാർ സ്കൂളിലുള്ള ആയമാർ എന്നിവർക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പ്രത്യേകം പരിശീലനം നൽകും കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കോവിഡ് സുരക്ഷാ നടപടികൾ സംബന്ധിച്ചായിരിക്കും പരിശീലനം നൽകുക